പട്ടിണിയും കഷ്ടപ്പാടും നിറഞ്ഞതായിരുന്നു അസീസ് നെടുമങ്ങാടിൻ്റെ ബാല്യം. കടം വാങ്ങി ജീവിതം തള്ളി നീക്കി. മിമിക്രിയോടുള്ള ഇഷ്ടം അമ്പലപ്പറമ്പിലെത്തിയതോടെ ജീവിതം മാറി. ടെലിവിഷൻ കോമഡി ഷോകളിലൂടെ മലയാള സിനിമയിൽ ചേക്കേറിയ താരമാണ് അസീസ് നെടുമങ്ങാട്. ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ ചുവടുറപ്പിച്ച അസീസ് നിലവിൽ ടെലിവിഷൻ രംഗത്ത് സജീവ സാന്നിധ്യമാണ്. പ്രേക്ഷകരെ കുടുകുടാ ചിരിപ്പിക്കുന്ന സ്റ്റാർ മാജിക് എന്ന ടെലിവിഷൻ പരിപാടിയിലും അസീസ് ശ്രദ്ധേയ സാന്നിധ്യമാണ്. ബിഗ് സ്ക്രീനിലൂടെയും ടെലിവിഷൻ സ്ക്രീനിലൂടെയും ആരാധകരുടെ ഇഷ്ടം നേടിയെടുത്ത അസീസ് ഇതിനോടകം തന്നെ 40 സിനിമകളിലാണ് വേഷമിട്ടത്. നിവിൻ പോളി നായകനായ ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലെ അസീസിൻ്റെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. മമ്മൂട്ടി നായകനായ വൺ എന്ന സിനിമയിലെ കഥാപാത്രമാണ് എടുത്തു പറയേണ്ട മറ്റൊരു കഥാപാത്രം. തിരുവനന്തപുരം ജില്ലയിലെ അമ്പലത്തറയിൽ ജനിച്ച് വളർന്ന അസീസ് 5 മക്കളുള്ള കുടുംബത്തിലെ ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു. കഷ്ടപ്പാടും പട്ടിണിയും ദുരിതവും നിറഞ്ഞതായിരുന്നു അസീസിൻ്റെ കുട്ടിക്കാലം. പട്ടിണിയും കഷ്ടപ്പാടും ഒരുപാട് അനുഭവിച്ചാണ് അസീസ് നെടുമങ്ങാട് വളർന്നത്. ജോലി അന്വേഷിച്ച് വാപ്പ വിദേശത്തേക്ക് പോയെങ്കിലും പരാജയമായിരുന്നു ഫലം. ഒരുപാട് പട്ടിണി കിടന്നിട്ടുണ്ട്. സ്കൂളിൽ പോയി പട്ടിണി ഇരുന്നിട്ടുണ്ട്. അത് കണ്ട ഒരു സുഹൃത്ത് എനിക്കും പൊതിച്ചോറ് കൊണ്ടുവന്ന് തരുമായിരുന്നു. അന്ന് അത് വലിയൊരു ആശ്വാസമായിരുന്നു. 10-ാം ക്ലാസ് പരീക്ഷ ആദ്യം തോറ്റു. പിന്നീട് സുഹൃത്തുക്കളുടെ സഹായത്തോടെ 10-ാം ക്ലാസ് 2-ാമത് എഴുതിയെടുക്കുകയായിരുന്നു. പഠിക്കുന്ന കാലത്തൊക്കെ കലാപരമായി മുന്നിലായിരുന്നു. അസീസിൻ്റെ വാക്കുകളാണിത്. മൂത്ത സഹോദരിയുടെ വിവാഹം കഴിഞ്ഞതോടെയാണ് അസീസും കുടുംബവും നെടുമങ്ങാട്ടേക്ക് താമസം മാറുന്നത്. യുവജനോത്സവ വേദികളിൽ നിന്നുമാണ് അസീസ് നാടകത്തിലേക്ക് എത്തുന്നത്. നാടക അഭിനയത്തിലൂടെ കരിയർ ആരംഭിച്ച അസീസ് മിമിക്രി വേദികളിലും തൻ്റെ കഴിവുകൾ പ്രകടമാക്കിയിരുന്നു. നെടുമങ്ങാട് പുതുകുളങ്ങര ഭദ്രകാളി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് തൻ്റെ കലാജീവിതം ആരംഭിക്കുന്നത്. പ്രേം നസീറിൻ്റെ ശബ്ദമാണ് ആദ്യമൊക്കെ അസീസ് നെടുമങ്ങാട് അനുകരിച്ചിരുന്നത്. പക്ഷേ അമരത്തിലെ അശോകൻ്റെ കഥാപാത്രമായിരുന്നു ജനങ്ങൾ ഏറ്റെടുത്തിരുന്നത്. അടുത്ത സുഹൃത്തുക്കളും വീട്ടുകാരുമാണ് എന്നെ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. മിമിക്രി വേദിയിൽ ഒരിക്കലും നോട്ടുമാലയും നിലവിളക്കും ലഭിച്ചിരുന്നു. ആ വിളക്ക് ഇപ്പോഴും ആ ക്ഷേത്രത്തിൻ്റെ നടയിൽ തന്നെ ഉണ്ട്. ഇലക്ട്രിക് എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കിയെങ്കിലും പഠിച്ച ജോലിക്ക് പോയില്ല. അന്നും മനസ്സ് മിമിക്രിയിലായിരുന്നു. സുരാജ് വെഞ്ഞാറമൂടിൻ്റെ പരിപാടികൾ അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതോടെ പിന്നെ വേറൊന്നും ആലോചിച്ചില്ല. കയ്യിൽ 1000 രൂപ തികച്ചെടുക്കാൻ ഇല്ലാതിരുന്ന സമയത്തായിരുന്നു എൻ്റെ വിവാഹം. സുഹൃത്തുക്കളുടെ സഹായത്തോടെയായിരുന്നു അന്ന് വിവാഹം നടന്നത്. ഇങ്ങനെയാണ് അസീസ് നെടുമങ്ങാടിൻ്റെ വാക്കുകൾ.